നമസ്കാരം. പൂരം നക്ഷത്രം ജനിച്ചവർക്ക് ഈ മാർച്ച് മാസത്തിൽ വന്നു ചേരുന്ന അവസരങ്ങൾ പലതും വിനിയോഗിക്കുവാനായി അഹോരാത്രം പ്രവർത്തിക്കുമെങ്കിലും അനുഭവഫലം വളരെ കുറവാണ് ഉണ്ടാവുക. നിസ്സാര കാര്യങ്ങൾക്ക് പോലും അഹോരാത്രം പ്രവർത്തനം വേണ്ടി വരും. സാമ്പത്തിക ആവശ്യത്തിന് കടം വാങ്ങേണ്ടതായ സാഹചര്യം ഉണ്ടായിത്തീരും. ഔദ്യോഗിക ചുമതലകൾ വർദ്ധിക്കുന്നതിനാൽ കുടുംബാംഗങ്ങളുടെ ആവശ്യങ്ങൾ വേണ്ട വിധത്തിൽ നിർവഹിക്കാൻ സാധിക്കുകയില്ല എന്ന് മാത്രമല്ല, വേണ്ടപ്പെട്ടവരിൽ നിന്നും കുടുംബാംഗങ്ങളിൽ നിന്നും വിപരീതമായിട്ടുള്ള സാഹചര്യങ്ങളും പ്രതികരണങ്ങളും വന്നു ചേരുവാനും ഇടയുണ്ട്. ഔദ്യോഗിക തലത്തിൽ ചുമതലകൾ വർദ്ധിക്കും. സാമ്പത്തിക ആവശ്യത്തിന് ധനകാര്യ സ്ഥാപനത്തെയോ വ്യക്തികളെയോ ആശ്രയിക്കേണ്ടതായ സാഹചര്യം ഉണ്ടായിത്തീരും. അറിവുള്ള കാര്യങ്ങൾ പലതും ഉണ്ടാകുമെങ്കിലും കൃത്യതയോടുകൂടി അവതരിപ്പിക്കുവാനുള്ള സാധ്യതകൾ വളരെ കുറവായിരിക്കും. സാഹചര്യങ്ങളൊക്കെ അനുസരിച്ച് സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറേണ്ടതായ സാഹചര്യം ഉണ്ടായിത്തീരും. വാഹന ഉപയോഗത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. നിലവിലുള്ള പാഠ്യപദ്ധതി ഉപേക്ഷിച്ച് മറ്റൊരു പാഠ്യപദ്ധതിക്ക് ചേരുവാനുള്ള സാഹചര്യം ഉണ്ടായിത്തീരുവാനിടയുണ്ട്. രക്തദൂഷ്യജന്യങ്ങളായ രോഗപീഠകളും രക്തസമ്മർദ്ദവും വർദ്ധിക്കുന്നത് വഴി മനോവിഷമം ഉണ്ടാകും. അനുകൂലമായ സാഹചര്യങ്ങൾക്ക് അഹോരാത്രം പ്രവർത്തനം വേണ്ടിവരും. മുടങ്ങിക്കിടപ്പുള്ള കർമ്മ പദ്ധതികൾ പുനരാരംഭിക്കുന്നത് മാറ്റിവെക്കേണ്ടതായ സാഹചര്യം ഉണ്ടായിത്തീരും. പ്രായേണ പണം കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും ഒഴിവാക്കേണ്ടതാണ്. വിനോദ ഉല്ലാസയാത്ര മാറ്റിവെക്കേണ്ടതായ സാഹചര്യം ഉണ്ടായിത്തീരും. മാതാപിതാക്കൾക്ക് അസുഖം വർദ്ധിക്കുവാനിടയുണ്ട്. സാമ്പത്തിക വിഭാഗത്തിൽ കുറവുള്ള കരാറ് ജോലികളിൽ നിന്നും യുക്തിപൂർവം പിന്മാറുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരും. പൊതുവെ അഗ്നി ആയുധം, ധനം, വാഹനം എന്നിവ ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധയും സൂക്ഷ്മതയും വേണ്ടതാണ് എന്നുകൂടി പറയുന്നു. പൂരം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഈ മാർച്ച് മാസത്തിലെ അനുഭവഫലങ്ങളാണ് ഇപ്പറഞ്ഞത്.